കുറച്ചുകൂടി വർത്തമാനകാലത്തിന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഗാന്ധി മരിച്ചു വീഴുമ്പോൾ പറഞ്ഞത് ഹേ റാം എന്നാണ്. മോദി കൊല്ലാൻ ആളെ വിടുമ്പോഴും പറയുന്നത് ജയ് ശ്രീറാം എന്ന് തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. ഈ രാഹുലിലൊക്കെ തന്നെ നമ്മുടെ കേരളത്തിലെ നിഷ്പക്ഷരായിട്ടുള്ള ജനങ്ങൾക്ക് വളരെയേറെ പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം ഈ കമ്മി ഭരണമുണ്ടല്ലോ, നമ്മുടെ കേരളം കാട്ട് മുടിച്ച് തട്ടിപ്പ് നടത്തി മുന്നോട്ട് പോകുന്നതിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെടുത്താൻ ഈ ഒരു യുവാവായിട്ടുള്ള രാഹുലിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് സാധിക്കുമെന്ന് ഒരുപാട് ആളുകൾ പ്രതീക്ഷിച്ചുണ്ടായിരുന്നു. ആ ഒരു പ്രതീക്ഷയൊക്കെ തന്നെ ആസ്ഥാനത്താക്കിക്കൊണ്ടാണ് ഈ ഒരു പ്രസ്താവന രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടുള്ളത്. രാഹുൽ പറഞ്ഞത് നിങ്ങളൊക്കെ തന്നെ കേട്ടില്ലേ, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആളെ കൊല്ലാൻ വിടുന്നതും ജയ് ശ്രീറാം വിളിച്ചുകൊണ്ടാണെന്ന്. അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തുമാതിരി വലിയ കള്ളത്തരമാണ് ഈ വിളിച്ചു പറയുന്നത്? നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആളെ കൊല്ലാൻ വിടലുണ്ട്, ആ വിടുന്ന സമയത്ത് ജയ് ശ്രീറാം വിളിക്കാറുണ്ട് എന്നൊക്കെ രാഹുലിനോടൊക്കെ പറയാനുള്ളത്, എന്തെങ്കിലും ഒരു തെളിവുണ്ടെങ്കിൽ ആ തെളിവ് നിങ്ങൾ എവിടെയും കൊടുക്കണ്ട, നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങൾക്കും ഒന്ന് കൊടുത്താൽ മാത്രം മതി, അവർ മാത്രം അത് വാർത്തയാക്കിയിട്ട് ലോകം മൊത്തം അങ്ങ് അറിയിച്ചുകൊള്ളും. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ രാഹുലൊക്കെ വിളിച്ചു പറഞ്ഞതുപോലെ ആളെ കൊല്ലാൻ വിടുന്ന ഒരു ആളായിരുന്നെങ്കിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വാർത്തകൾ നിരന്തരം വരില്ലായിരുന്നോ? യാതൊരു ലജ്ജയുമില്ലാതെ ഉളുപ്പുമില്ലാതെ എങ്ങനെയാണ് ഇവനൊക്കെ ഇതുപോലെ കള്ളത്തരം ജനങ്ങളിലേക്കൊക്കെ വിളിച്ചു പറയാൻ സാധിക്കുന്നത്? വെറുതെയൊന്നും ആയിരിക്കില്ല, ഈ കമ്മികളൊരു കാര്യം തിരിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ. തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള സുടുകളെയൊക്കെ തന്നെ ഒന്ന് അനുകൂലിച്ച് അവരുടെ കൂടെ എങ്ങനെ മുന്നോട്ട് പോയാൽ ഭരണം അങ്ങനെ നിലനിർത്താമെന്ന് അതുപോലെ തന്നെ ഈ രാഹുലും കരുതിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. സുടുകളെയൊക്കൊന്ന് ആശ്വസിപ്പിച്ച് അവരെ അനുകൂലിച്ച് അങ്ങനെ മുന്നോട്ട് പോയാൽ അതിന് അവർക്കിഷ്ടമുള്ള രീതിയിൽ ഇതുപോലെയുള്ള പ്രസ്താവനകളും നിരന്തരം ഇറക്കിയാൽ വരുന്ന പാർലമെൻറ്റ് ഇലക്ഷനിലാണെങ്കിൽ അല്ലെങ്കിൽ നിയമസഭയിലാണെങ്കിലും എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് ജയിച്ചു കയറാമെന്ന് കമ്മികൾ മനസ്സിലാക്കിയതുപോലെ തന്നെ രാഹുലും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ജയ് ശ്രീറാം വിളിക്കുന്നതൊക്കെ ഒരു അസ്വസ്ഥമായിട്ടും ഈ രാഹുലിന് തോന്നി തുടങ്ങിയപ്പോൾ തന്ത്രപരമായിട്ട് നമ്മുടെ കേരളത്തിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യുക, അതായത് കേരളത്തിലുള്ള തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് അവരെ സുഖിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കള്ളത്തരം പറയാൻ രാഹുലിനൊന്നും യാതൊരു ഉളുപ്പുമില്ലേ? ഇനി എങ്ങനെയാണ് ഇവനെപ്പോലെയുള്ള ഒരുത്തനെ കേരള സമൂഹം ഇനി വിശ്വസിച്ച് പ്രതിപക്ഷത്തുള്ള ഇവനൊക്കെ നമ്മുടെ കേരളത്തെ രക്ഷിക്കുമെന്നൊക്കെ ഇനി എന്ത് പ്രതീക്ഷയാണ് സാധാരണക്കാർക്ക് വേണ്ടത്? അമ്മാതിരി കള്ളത്തരമല്ലേ ഈ വിളിച്ചു പറഞ്ഞിട്ടുള്ളത്? രാഹുൽ മാങ്കൂട്ടത്തിനെയൊക്കെ വെല്ലുവിളിക്കുകയാണ്. എന്തെങ്കിലും ഒരു തെളിവ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആളെ കൊല്ലാൻ വിടുന്നതുമായി ബന്ധപ്പെട്ട് കയ്യിലുണ്ടെങ്കിൽ പുറത്ത് വിടൂ. ആരെയാണ് നിങ്ങൾ നോക്കി നിൽക്കുന്നത്? യാതൊരു തെളിവും ഉണ്ടാവില്ല. തോന്നി ഇതുപോലെയൊക്കെ വിളിച്ചു പറയുക, അധികാരത്തിലെത്തുക, ഈ കമ്മികളുടെ അതേ തന്ത്രം ഈ രാഹുലും പഠിച്ചിരിക്കുന്നു. ഇതൊക്കെ തന്നെ സകല നിഷ്പക്ഷരായിട്ടുള്ള ആളുകളും തിരിച്ചറിയുക.